മലപ്പുറത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ മുസ്ലിം ലീഗിന് ആശങ്ക. പോളിംഗ് കുറഞ്ഞതിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം. ആളുകൾ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സാഹചര്യമുണ്ടായെന്ന് ഇ ടി മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. മലപ്പുറത്ത് 72.9% പോളിംഗ്, 2019 75.37% പൊന്നാനിയിൽ 69.04% പേരാണ് വോട്ട് ചെയ്തത്. 2019 74.98% പോളിംഗ്. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ യു ഡി എഫ് വോട്ട് കുറഞ്ഞുവെന്നാണ് മുസ്ലിം ലീഗ് സംശയിക്കുന്നത്. സമസ്തയുമായുള്ള തർക്കവും വിനയായെന്ന് കരുതുന്നു. പോളിംഗ് കുറഞ്ഞതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്ന് പി എം എ സലാം ആവശ്യപ്പെട്ടു. പോളിംഗിന്റെ കുറവ് കേരള സംസ്ഥാനത്ത് മൊത്തത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, അത് ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറയേണ്ടതുണ്ട്. പോളിംഗിന്റെ ഡിലേ വളരെ താമസിച്ചാണ് പോളിംഗ് നടന്നത്. ഇന്നലെ രാത്രി ചില ബൂത്തിലൊക്കെ 11:30 പോളിംഗ് അവസാനിച്ചത്. അത് പോളിംഗ് സിസ്റ്റത്തിലുള്ള തകരാറുകളാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടതുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് ഒരുപാട് അപാകതകൾ കടന്നുകൂടിയ ലിസ്റ്റായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. പലയിടത്തും പോളിംഗിൽ വന്ന ഡിലേ പല വോട്ടർമാരെയും വോട്ട് ചെയ്യാതെ തിരിച്ചയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങൾ പലർക്കും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പലരും വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സാഹചര്യമുണ്ടായെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ. അല്ല, ഈ ഡിലേ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഒന്ന് മരുന്ന് കഴിക്കേണ്ടവരുണ്ടാവും, പിന്നെ സോക്കിടാരുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകൾ സ്വാഭാവികമായിട്ടും പോയിട്ടുണ്ട്. എന്നാൽ എസ് ഡി പി ഐ വോട്ട് രക്ഷയാകുമെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. 2021 ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് 46,758 വോട്ടും 2019 പൊന്നാനിയിൽ 18,124 വോട്ടും എസ് ഡി പി ഐക്കുണ്ടായിരുന്നു. കൈരളി ന്യൂസ്, മലപ്പുറം.